നമസ്കാരം എല്ലാവർക്കും അമ്മാസ് വേളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഓണത്തിന് നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരുവാനും പിന്നെ ഉച്ചക്കത്തെ ചെറിയൊരു ഊണും ഒക്കെയാണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഒന്നും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തോണേ. എങ്കിലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. എങ്കിൽ നമുക്ക് പോയി വീഡിയോ കണ്ടിട്ട് വരാം. ഇത് നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ്. പാത്രങ്ങളൊക്കെ നമ്മൾ തലേദിവസം വൈകിട്ട് വന്നു. പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം എടുത്തു വെക്കണം. അപ്പോൾ ഇതേ ജനൽ തുറന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ ഞാൻ കാപ്പിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് വെളിയിലോട്ട് പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം ഇവിടെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. വെള്ളോട്ടൊക്കെ പോയി നോക്കിയപ്പോൾ നല്ല മഴയാണ്. ഇപ്പോൾ ഒരുവിധം മഴ തോർന്ന് നിൽക്കുവാണ്. നല്ല മഴയായിരുന്നു. നമ്മൾ വന്നപ്പോഴും നല്ല മഴയായിരുന്നു. ആ മഴ ഇതുവരെ തോർന്നിട്ടില്ല. അതേ നമ്മുടെ വാതിൽക്കിൽ കൂടെ പോകുന്ന വെള്ളമാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞു. നല്ല വെള്ളമായിരുന്നു. ഇതേ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. പൊടിയിട്ട് കൊടുത്തു. ഇവിടെ കട്ടനാണ് രാവിലെ എല്ലാവരും കുടിക്കുന്നത്. നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ദേ ഇതുപോലെ. ഇനി നമുക്ക് ചായ പോയി കുടിക്കാം. ഏട്ടനും ഞാനും മാത്രമേ ഉള്ളൂ കാപ്പി കുടിക്കുകയുള്ളൂ. ഇപ്പം ഇതിൽ നമ്മൾ രാവിലത്തെ കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കിനുള്ള അരി ഇടാൻ പോവാണ്. റേഷനടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതേ ഇപ്പോൾ ഞാൻ പോയിട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു അവസ്ഥയാണ്. തുണികളെല്ലാം ഇതുപോലെ കിടക്കുവാണ്. കൊണ്ടുപോയതും പോകാൻ നേരത്ത് വാരി വലിച്ചിട്ട തുണികളും ഒക്കെയാണ്. ഇതാണിപ്പോൾ വീട്ടിലെ ഒരു ഫുള്ളായിട്ടുള്ള അവസ്ഥ. എല്ലാം ഉഴപ്പി വാരി കിടക്കുവാണ്. അതിൻ്റെ കൂടെ കുട്ടികളും കൂടെ ബാക്കിയും കൂടെ ഉഴപ്പി വാരിയിടും. ഇപ്പം രാവിലെ നമ്മൾ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാത്രമൊക്കെ എല്ലാം ഒന്ന് കഴുകിവെക്കാം. ആ സമയത്ത് ഞാൻ തുണിയെല്ലാം കൊണ്ട് വാഷിംഗ് മെഷീനകത്ത് ഇട്ടു. അത് അവിടെ കിടന്ന് ആയിക്കോളും ബാക്കി പണി ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിന്. അപ്പോൾ നമ്മൾ പാത്രം എല്ലാം കഴിച്ച പാത്രമെല്ലാം കുറച്ച് പാത്രം ഞാൻ കഴുകി വെച്ചു. ബാക്കിയുള്ള പാത്രമാണ്. നമ്മൾ അപ്പോൾ അപ്പോൾ കഴുകുകയാണെങ്കിൽ നമുക്ക് അത്രയും കൂടെ ജോലി കുറഞ്ഞ് കിട്ടും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പാത്രമെല്ലാം കഴുകി നമ്മൾ നേരെ ഇനി നമുക്ക് അടുത്തത് ഈ തുണിയെല്ലാം മടക്കി വെക്കാം. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടെ അവിടെ തുണി മടക്കാൻ കയറിയിട്ടുണ്ട്. എല്ലാം പോയിട്ട് വന്നപ്പോൾ കൊണ്ടുപോയതും ഒക്കെയുള്ള തുണികളാണ്. എല്ലാം വലിച്ചു വാരിയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം അടുക്കി വെച്ചാലേ എല്ലാം നല്ല വൃത്തിയാകത്തുള്ളൂ. കുട്ടികളും കൂടെ ഉള്ളത് കൊണ്ട് ഒരിതുമില്ല. അവരുടെ കാര്യം നോക്കിയിട്ടും എല്ലാം വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒതുക്കി പെട്ടെന്ന് പെട്ടെന്ന് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒതുക്കി മാറ്റാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയെല്ലാം ആക്കിയിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും അവിടെ കിടന്ന് അത് റെഡി ആയിക്കോളും, ചോറും അവിടുന്ന് റെഡി ആയിക്കോളും. ഇപ്പോൾ ഞാൻ തുണിയെല്ലാം മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലായിടും തൂത്തു വാരണം. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ളത് കറിക്കുള്ളതും കൂടെ ആക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ചെത്തി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇവിടെ ബീട്രൂട്ട് എല്ലാം ഇതായിട്ടുണ്ട്. ഒരു സവോള എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇടുവാണേ. കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തിട്ട് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു തോരന്, പിന്നെ തലേദിവസത്തെ സാമ്പാറും എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് അടുക്കളയിൽ ഒരുപാട് പണി ചെയ്യേണ്ട വന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അകത്തുള്ള തുണി മടക്കി വെക്കലും എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് പറ്റും. അടുക്കളയിലേയും കൂടെ ജോലി ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ല. കുട്ടികളും ഉള്ളത് കൊണ്ട് ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഓരോരോ ജോലികൾ നമ്മൾ ഒരു കണക്ക് കൂട്ടലോടെ ആദ്യമേ ഇന്നത് ചെയ്യുക എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റും. അപ്പം രാവിലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് വറക്കാൻ വേണ്ടി എല്ലാം പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് വേറൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അത് വറക്കാനും കൂടെ അതിലോട്ട് നമുക്ക് ഇട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ടും കഴിഞ്ഞോളും. അരി നമ്മൾ ഇതിനകത്ത് വേകാൻ വേണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരം റേഷൻ അരി അതിനകത്ത് ഇറക്കി വെക്കൽ, വെള്ളം ഒന്ന് ചൂടായിട്ട് അരി ഇട്ടിട്ട് ഒരു തിളയാകാവുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ അതിനകത്ത് എടുത്ത് വെക്കണം. എനിക്കിവിടെ ഒരു 15 മിനിറ്റ് മതി റൈസ് കുക്കറിൽ എടുത്ത് വെച്ചാൽ അത് വേകാനായിട്ട്. 15 മിനിറ്റ് കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ അരി വല്ലാതെ വെന്തു പോകും. അതുകൊണ്ട് റൈസ് കുക്കറിൽ വെക്കുന്നവർ, റേഷൻ അരി വെക്കുന്നവർ അതുപോലെ 15 മിനിറ്റൊക്കെ വെക്കുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. വെന്തും കിട്ടും, ഒരുപാട് കുഴഞ്ഞും ഒന്നും പോവുകയില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് കഴിക്കാം. ഇപ്പോൾ ഇതേ ഉച്ചക്കത്തേക്കുള്ള ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. തോരനുണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, സാമ്പാറുണ്ട്. സാമ്പാർ തലേ ദിവസത്തെ സാമ്പാറാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാമ്പാറാണ്. അങ്ങനെ ഉച്ചക്കത്തെ ഊണെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മൾ എല്ലായിടവും വൃത്തിയാക്കിയിട്ടുണ്ട്. ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം വൃത്തിയാക്കിയത്. എല്ലായിടവും വൃത്തിയാക്കി, മുറിയും വൃത്തിയാക്കി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. എങ്കിലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇരുന്ന് കാണാൻ സാധിക്കൂ.